ഫത്തുഹുൽ മുഈൻ ലേണിംഗ് സീരീസ് ബിസ്മില്ലാഹിർ റഹ്മാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിന്റെ നിർബന്ധം സംബന്ധിച്ചും കുട്ടികളെ നിസ്കരിക്കാൻ കുട്ടികളോട് നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ചൊക്കെ ആണ് പറഞ്ഞത്. നിർബന്ധ നമസ്കാരം ബാക്കി നിൽക്കെ ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾ, മക്കള്, അങ്ങനെയുള്ളവർ ആ നിസ്കാരം വീട്ടേണ്ടതുണ്ടോ? വീട്ടേണ്ടതില്ല എന്നാണ് പ്രബല അഭിപ്രായം. എന്നാൽ പരേതൻ വസിയത്ത് ചെയ്തിരുന്നു എങ്കിലും ഇല്ലെങ്കിലും അത് വീട്ടിൽ എന്നൊരു അഭിപ്രായമുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അബ്ബാദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ അഭിപ്രായം. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന് വേണ്ടി ഇങ്ങനെ നിസ്കരിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തുന്നു. അടുത്ത് അപ്പോ പ്രബലമായ അഭിപ്രായം അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബ്ബാദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പരേതൻ മരിച്ചാള്, മരിക്കുന്ന ആൾ വസിയത്ത്, മരണസമയത്ത് വസിയത്ത് ചെയ്തിരുന്നെങ്കിലും ഇല്ലെങ്കിലും ബന്ധപ്പെട്ടവർ അത് അവരുടെ നിസ്കാരം തീർത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം സുബ്ഹി റളിയല്ലാഹു പ്രവർത്തിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റളിയല്ലാഹു തന്റെ മാതാവിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ബാജുരി എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇനി കുട്ടികളെ നിസ്കരിക്കാൻ രക്ഷിതാക്കൾ കൽപ്പിക്കേണ്ടത് അവർക്ക് എത്ര പ്രായമാകുമ്പോഴാണ്? 7 വയസ്സ് പൂർത്തിയാവും. അവർ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അതിൻ്റെ മേൽ അടിക്കേണ്ടത് എത്ര വയസ്സാകുമ്പോഴാണ്? ഇത് സംബന്ധിച്ചുള്ള ഹദീസ് مرسوبيه بالصلاه اذا بلا سبع سنين فاذا بلا 10 سنين فضربوه عليها ني പ്രായപൂർത്തിയായ ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ഭർത്താവിന് ഭാര്യ അടിക്കാൻ പറ്റും? ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ ഭാര്യയെ അടിക്കൽ നിർബന്ധമാണെന്ന് ജമാൽ ഇസ്ലാം ഇബ്നു ബിസരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഭാര്യ പിണങ്ങുകയില്ലെന്ന് ഭയമില്ലെങ്കിൽ മാത്രമേ അടിക്കേണ്ടതുള്ളൂ എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. പിണങ്ങുമെന്ന് ഭയമില്ലെങ്കിൽ ഭാര്യ പിണങ്ങൂലെങ്കിൽ മാത്രം ഭാര്യ അടിച്ചിട്ട് നിസ്കരിക്കാത്തതിന് വലിയ ഭാര്യ അടിച്ചിട്ട് കുടുംബ പ്രശ്നമാക്കണ്ട. ഭാര്യ പിണങ്ങുന്നില്ല ഇതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എങ്കിൽ മാത്രമാണ് അങ്ങനെ അടിക്കേണ്ടത് എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ അവരുടെ അവരാണ് ഈ കിതാബ് രചിച്ചത്. ഫത്വയിൽ അവരുടെ ഉസ്താദ ഷെയ്ഖാണ്. ഭാര്യ പിണങ്ങുമെങ്കിലും ഇല്ലെങ്കിലും അടിക്കൽ നിർബന്ധമില്ലെന്ന് സുന്നത്തെ ഉള്ളൂ എന്നാണ് ഇമാം സർക്കഷി ഫസ്ല് ഫീ ഷുറൂത്തി സ്വല. നിസ്കാരത്തിന് ഷർത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഗണ്യ ഭാഗം പിരിവ് അഷർത്തു. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷുറൂത്ത് സ്വല, ഷുറൂത്ത് ഷർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഷർത്ത് ഒരു അമലിൻ്റെ നിസ്കാരമാകട്ടെ, നോമ്പ്, സോം ആകട്ടെ, സക്കാത്ത്, എന്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, അമലുകൾ, അതിന് ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യതവഫഖു അലൈഹി സിഹ്ഹത്തു സ്വലാത്തി വലൈസ മിൻഹ. നിസ്കാരത്തിന് ഷർത്ത് പറയുമ്പോൾ നിസ്കാരത്തിന്റെ സ്വഹത്തിന് അത് ആവശ്യമാണ്. നിസ്കാരം ശരിയാവണമെങ്കിൽ അത് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ അത് നിസ്കാരത്തിൽ പെട്ടതല്ല. ഉദാഹരണത്തിന് വുദു എടുക്കാം. വുദു എടുക്കലൊരു ഷർത്താല്ലേ? നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദു, കുളി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ചെറിയ അക്ഷത്തിൽ നിന്നും വലിയ അക്ഷത്തിൽ നിന്നും ശുദ്ധിയാവും. വലിയ അക്ഷത്തിൽ നിന്ന് ശുദ്ധിയാവണം, എന്ത് ചെയ്യണം? കുളിക്കണം. ചെറിയ അക്ഷത്തിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ വുദു എടുക്കണം. അപ്പം ഇത് നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരം എന്ന കർമ്മത്തിൽ അത് ഉൾപ്പെടില്ല, പക്ഷെ അത് നിസ്കാരത്തിന്റെ ഷർത്താണ്.
ഇപ്പം വുദു ഇല്ലാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല, പക്ഷെ അത് നിസ്കാരത്തിന്റെ ഭാഗം അല്ലതാണ്. നിസ്കാരം എന്ന പ്രവൃത്തി തുടങ്ങുന്നത് നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതോടു കൂടിയാണ്, അല്ലാഹു അക്ബർ അല്ലേ, അപ്പോഴാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. വുദു അതിന് മുമ്പ് ആണ് അല്ലേ, പക്ഷെ വുദു ഇതിന്റെ ഭാഗമല്ല, നിസ്കാരത്തിന്റെ ഭാഗമല്ല, പക്ഷെ അതില്ലാതെ നിസ്കാരം ശരിയാവുക ഇല്ല. അങ്ങനെയുള്ള കാര്യത്തിലാണ് ഷർത്ത് എന്ന് പറയുന്നത്, ഒരു അമല്, ആ അമലിൽ പെട്ടതല്ല ആ കാര്യം, പക്ഷെ ആ കാര്യം ഇല്ലാതെ അമല് ശരിയാവും. അങ്ങനെയുള്ളതിന് അമലിന്റെ ഷർത്ത് ചെയ്യുന്നു. കുത്തിമത്തി ഷുറൂത്തു അലൽ അർക്കാൻ, ഷർത്തുകളെ റുക്കുനുകളുടെ അർക്കാൻ എന്ന് പറഞ്ഞാല് ആ കർമ്മത്തിൽ പെട്ടതിനെയാണ് അർക്കാൻ എന്ന് പറയുന്നത്. ഫർളുകൾ നിസ്കാരത്തിന്റെ അർക്കാൻ എന്ന് പറഞ്ഞാൽ 16 അർക്കാനുണ്ട്, അർക്കാനസ്വല നിസ്കാരത്തിന്റെ ഫർളുകൾ 16. അപ്പൊ കുത്തിമത്ത് എന്ന് പറഞ്ഞാൽ മുന്നേ പറയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുന്തി ഉച്ചരിക്കുന്നു, മുന്തിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെ ഇപ്പൊ ഷർത്തുകളാണ് ആദ്യം പറയുന്നത്? കാരണം എന്താണ്? അല്ലെ, കാരണം അത് ഷുറൂത്ത് ഷർത്തുകള് ഔലാ ബിത്തഖ്വ, അതിനെയാണ് ആദ്യം പറയുന്നത്. കാരണം ഇത് ഷർത്തുമായി ജിബു തഖദ്ദുമുഹു അസ്സലാ വസ്തിംറാറു ഫിഹാ, കാരണം ഈ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ മുമ്പേ തുടങ്ങണം, പുതു കുളിയൊക്കെ നിസ്കാരത്തിന് മുമ്പേ തുടങ്ങണം. എന്നിട്ട് അത് ഏതിൽ വസ്തിംറാർ ഫിഹാ, എന്താ നിസ്കാരത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കും. കാരണം നിസ്കാരത്തിൽ ഇങ്ങനെ കുളിച്ചു പോകാണ് ഒന്നും എടുത്തുകൊണ്ടിരിക്കുന്നല്ല. പുതു കുളി ശരേഷത്തിൽ ശുദ്ധിയാവാനാണെന്ത് പുതു, ആ പുതു നിസ്കാരത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ അതന്നെ, എന്താണ് പുതു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഉണ്ടായാൽ എന്താണ് പാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിപ്പോയാൽ നിസ്കാരം പാടില്ലായി, പിന്നെ വീണ്ടും പുതു എടുത്തിട്ട് നിസ്കരിക്കണം. അതായത് ആ നിസ്കാരം കഴിയുവോളം സലാം വീട്ടുന്നവരെ, ഒന്നാമത്തെ സലാമാണ് ഫർള് അല്ലേ, ഒന്നാമത്തെ സലാം വീട്ടുന്നവരെ എന്തുണ്ടായിരിക്കണം? പുതു ഉണ്ടായിരിക്കണം. ഷുറൂത്തു സ്വലാത്തി ഖംസത്തുൻ അഹദുഹാ തഹാറത്തുൻ അനിൽ ഹദസിൻ വജനാബത്തിൻ فالأولى الوضوء وشروطه العس كالعسل ماء مطلق غير مستعمل في فرل رفع حدث ونجس قليلا متغيرا وغير متغير كثيرا خليط طاهر قني الماء دن അതാണ് ഫത്വുൽ മുഈൻ ഖുറത്തുൽ ഐൻ പറയുന്ന ഭാഗം. ഇനി വിശദമായിട്ട് ഫത്വുൽ മുഈനിലുള്ള ഭാഗം പറയാം മുഴുവനെ. ഷുറൂത്തു സ്വലാത്തി ഖംസ, എന്താണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ? അഞ്ചാകുന്നു. നേരത്തെ പഠിച്ചതാണ്. അഹദുഹാ, അതിൽ ഒന്നാമത്തത് തൊഹാറത്തുൻ അൻ ഹദസിൻ. തൊഹാറത്തു അൻ ഹദസിൻ, എന്താണ് തൊഹാറത്തുൻ അൻ ഹദസിൻ? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവല് തൊഹാറത്ത്. ജനാബത്തിൻ, ജനാബത്തിൽ സ്ത്രീ പുരുഷ ബന്ധം നടന്നാൽ അത് കുളി നിർബന്ധമാകുന്ന കാര്യം അല്ലേ. ചെറിയ അശുദ്ധിയാണെങ്കിൽ അത് വുദു നിർബന്ധമാകുന്ന കാര്യമാണ്. ചെറിയ അശുദ്ധി സംഭവിച്ചാൽ ഒരാൾ മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ പിഴുവായി പോയി, വുദു ഉള്ള ആളാണ്, അപ്പൊ ആ വുദു പോയി, ചെറിയ ശുദ്ധിയുള്ള ആളാണ് പിന്നെ അയാൾ അല്ലേ, പിന്നെ വുദു എടുത്താലേ ആള് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുള്ളൂ അല്ലേ. സംഗതി ഇപ്പോൾ കുളിച്ചിട്ടുള്ളൂ, കുളിച്ചൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ മൂത്രമൊഴിച്ചു, അപ്പൊ എന്തായി? ചെറിയ അശുദ്ധിയായി. പക്ഷെ വലിയ ശുദ്ധിയില്ല അയാൾക്ക്, ഭാഷാർത്ഥത്തിൽ എന്താണ് വൃത്തിയാക്കുക, ശുദ്ധി എന്ന് പറഞ്ഞാല് എന്താണ് വൃത്തി എന്നുള്ളതാണ് അർത്ഥം. നവാഫത്ത് അൽ ബൈത്തു നദീഫുൻ, വൃത്തിയല്ലേ, എന്താണ് വീട് വൃത്തിയുള്ളതാണ്. നവാഫത്ത് എന്നുള്ളത് എന്താണ്? വൃത്തി വസ്തുറാണ്. നവാഫത്ത് വൃത്തിയുള്ളതാണ്, വൃത്തി എന്നാണ് അർത്ഥം. ഭാഷയിൽ അർത്ഥമാണ്, ഭാഷാപരമായിട്ടുള്ള അർത്ഥം, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള മീനിങ്. ഹുലൂസു മിനദ്ദനസി, ഹുലൂസ് തനിച്ചാവൽ, മിനദ്ദനസ് മാലിന്യത്തിൽ നിന്ന് മുക്തമാവൽ, ദുലൂസ് ധനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യം, മാലിന്യമായിട്ടുള്ള സംഗതി, മലിനമായിട്ടുള്ള സംഗതി, അതിൽ നിന്ന് മുക്തമാവൻ. ഇനി അത് തന്നെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം ജസ്റ്റ് തൊഹാറത്ത് എന്നാണ്. പക്ഷെ സാങ്കേതികമായിട്ട് ഷറഈ ആയിട്ട്
നമ്മള് ഫിഖ്ഹിന്റെ നിയമപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ മാലിന്യത്തിൽ നിന്ന് എന്താണ് മുക്തം ആവലാണ്. മലിനവും അശുദ്ധി മൂലമുണ്ടാകുന്ന തടസ്സം മൻ അൽ ചെയ്യലാണ് അതിനെ നീക്കം റഫ് ചെയ്യൽ ലിഫ്റ്റ് അപ്പ് ചെയ്യാം. എന്താണ് റഫ്ഉൽ മൻ ഐ തടസ്സം ഉയർത്തലാണ്, തടസ്സം ഇല്ലാതാക്കലാണ്, മാന്യ തടയുന്നതാണ്. ലാമാന്യ ലിമ ലാമാന്യ ലിമ അഹുത്തൈത ലാമുഴുത്തിയ ലിമ മനാഴ്ത്ത ലിമ മനാഴ്ത്ത തരത്തിനാശം വെക്കാൻ അതിലല്ലെന്നും ബന്ധപ്പെടുന്നു കിട്ടാത്തത്. ലാമാന്യ ലിമ അഹുത്തൈത ലാമുഴുത്തിയ ലിമ മനാഴ്ത്ത ലാമാന്യ തടയുന്നവനില്ല. ലിമ അഹുത്തൈത നീ നൽകിയതിന് വല മൂത്തിയ നൽകുന്നവനില്ല. അഹുത്ത നൽകി അലവസിൽ അഹത്തായൂത്തി അഹത്തായൂത്തി മൂത്തിയു മൂത്തി മൂത്തി നൽകുന്നവൻ അല്ല മൂത്തിയ നൽകുന്നവനില്ല. ഇന്നലെ പഠിച്ചത് അപ്പൊ ലിമാ മനഅത്ത നീ തടഞ്ഞതിന്. അപ്പം ഇവിടെ എന്താ മനഅറ തടസ്സം, ഒരു തടസ്സം. തടസ്സം എന്താണ് ഇവിടെ? ഇവിടെ നിസ്കാരത്തിനുള്ള തടസ്സം എന്താ? ചെറിയ ശുദ്ധിയായ തടസ്സല്ലേ, വലിയ ശുദ്ധിയായ തടസ്സമാണ്. അപ്പൊ അതിനെ നീക്കം ചെയ്യലാണ് അലൽ ഹദസി അവൻ നജസ്. അപ്പം ചെറിയ അശുദ്ധി ചെറിയ അശുദ്ധി മാത്രമല്ല വലിയ അശുദ്ധി. ഹദസ് എന്ന് പറഞ്ഞാല് ഹദസിൽ അസ്ഹറും ഉണ്ട്, ഹദസിൽ അക്ബറും ഉണ്ട്. ഹദസുൽ അസ്ഹർ എന്ന് പറഞ്ഞാല് ചെറിയ അശുദ്ധി, ഹദസുൽ അക്ബർ എന്ന് പറഞ്ഞാല് വലിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ആവാൻ കുളിക്കുന്നു ചെയ്യണം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ആവാൻ കുളിക്കണം. അപ്പൊ ഇവിടെ ചെറിയ അശുദ്ധി ആവട്ടെ വലിയ അശുദ്ധി ആവട്ടെ, ആ അശുദ്ധി മൂലമുണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ മാലിന്യം മൂലമുണ്ടാകുന്ന നജസ് മൂലമുണ്ടാകുന്ന തടസ്സത്തിൽ നിന്ന് അതിനെ നീക്കം ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ശുദ്ധീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ത്വഹാറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ത്വഹാറത്ത പറയുന്നത്? വുദു ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ് വുദു, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ് കുളി. മാലിന്യം ഉണ്ടെങ്കിൽ നജസ് ഉണ്ടെങ്കിൽ അത് കഴുകി കളയണം. ശരി, അത് വേറെ പറയും. ഫൽ ഊല ഒന്നാമത്തത് എന്താണ്? ത്വഹാറത്തു അനിൽ ഹദസി, ഒന്നാമത്തെ കാര്യം ഇവിടെ ത്വഹാറത്ത് എന്ന് പറയുന്നത് എന്താണ്? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ്. എന്താണ് ഇവിടെ ഹദസ് എന്ന് പറഞ്ഞാൽ? ഹദസിൽ അസ്ഹറാണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ് ആദ്യത്തെ കാര്യം, ആദ്യം പറയുന്നത്. അത് പറഞ്ഞ് അതിൻ്റെ ഫറള് ഷർത്ത് ഫറളുകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുളി ഉണ്ടാവും, കുളി ഷർത്ത് പറഞ്ഞു പഠിക്കും അല്ലേ. അപ്പം ആദ്യത്തത് ഇവിടെ പറയാൻ പോകുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും അശുദ്ധിയാവലാണ്. അതായത് കുളിയും വുദുവാണ്. ചെറിയ അശുദ്ധിൻ്റെ ശുദ്ധിയാവൽ കുളി വുദുവും പിന്നെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ കുളിയുമാണ്. ഇനി ആ വുദുവിനെ കുറിച്ച് പറയാം. അൽ വുദു ഉദു ആണ്, ചെറിയ അശുദ്ധിന് ശുദ്ധിയാണ്. എന്താണ് ഉദു ആണ്? അതാണ് അംഗസ്നാനം ചെയ്യാറ്, അംഗസ്നാനം. വഹുവബി ലമ്മിൽ വാവി, ഈ വുദു എന്ന് പറയുമ്പം വലുന്ന് ഉദു അല്ലേ. വുദു എന്ന് പറയുമ്പം വാവിന് ലമ്മ് ആയിട്ട് ഉച്ചരിക്കേണ്ടത്. എന്താണ് വാവിന് ലമ്മ്? ഇതിൽ ഹർക്കത്ത് ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാണ് വി വഹുവബി ലമ്മിൽ വാവി, വാവിന് ലമ്മ് കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്താണ് വെള്ളം ഉപയോഗിക്കലാണ്? അവരിൽ ഉപയോഗിച്ച് എന്ത് ഇസ്തിഅമാല് ഉപയോഗിക്കലാണ്. അൽ മാഇ ആ ഇസ്തിഅമാലുൽ മാഇ വെള്ളത്തെ ഉപയോഗിക്കലാണ്. മുദാഫ് ഇലൈഹി ഇസ്തിഅമാലുൽ മാഇ വെള്ളത്തെ ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കലാണ്. ഫി അവ്ളാഇ മഖ്സൂസത്തിൻ എന്നാണ് പ്രത്യേക അവയവങ്ങളിൽ. ഉദുവ് അതാ തന്നെ ഉദുവ്, ഉദുവൻ അങ്ങങ്ങൾ
ശരീരത്തിലുള്ള ഓർഗൻസ് അഴുവാ എന്ന് പറയാം, ഓർഗൻസ്. ഇപ്പം നമ്മളെ നോസ് ഒരു ഒളുവാണ് അല്ലേ, എന്താണ് യത് കൈ അതൊരു ഒളുവാണ്, രിജിൽ കാൽ അതൊരു ഒളുവാണ് അല്ലേ, അഴുവാ എന്ന് പറയും മൊത്തത്തിൽ. അപ്പൊ അംഗങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ്, എല്ലാ അംഗങ്ങളിലും ആണോ? ഇവിടെയൊക്കെ വെള്ളം ഉപയോഗിക്കണം. ഇവിടെ ഊതുറുക്കുമ്പോ, ഊതുറുക്കുമ്പം മഹ്സൂസത്തിൻ ചില പ്രത്യേക അംഗങ്ങളിൽ എന്ത് ചെയ്യലാണ്? വെള്ളം ഉപയോഗിക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് ഊതു അറിയാലോ ഏതൊക്കെ അംഗങ്ങളിലാണ് ഊതുറുക്കുമ്പം വെള്ളം? ആ കൈ, ആ മുട്ട് വരെ, പിന്നെ മുഖം, പിന്നെ കാല്, തല തട വേണം, കഴുകുന്നില്ല, നന്നായിട്ട് കഴുകാൻ കുഴപ്പമില്ല, ശരി. അപ്പൊ ഇങ്ങനെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം വെള്ളം ഉപയോഗിക്കലാണ്. മുസ്തതിഹം ബിനിയത്തിൻ, നിയത്ത് കൊണ്ട് തുടങ്ങുന്നു. നിയത്ത് വേണം, വെറുതെ വെള്ളം ഉപയോഗിച്ചാൽ പോരാ, വെറുതെ ഇപ്പൊ ഉളു എടുക്കുന്ന എല്ലാ കർമ്മം ചെയ്യും, നിയത്തില്ലാതെ ചെയ്താൽ എന്താണ് ഉളു ശരിയാവുകയില്ല. ഷാഫിഈ മതപ്രകാരം ഞാൻ പറയുന്നത്, ഹനഫി മതപ്രകാരം ഉളു എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിന് നിയത്ത് വേണമില്ല. നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ വിചാരിക്കലാണ്, ഞാൻ ഈ നിസ്കാരത്തെ അനുവദനീയമാകുന്നു. നിസ്കാരം അതിനാണ് നിസ്കാരം, ഉളു ഇല്ലാതെ നിസ്കരിക്കാൻ ആറാമല്ലേ. അപ്പം നിസ്കാരത്തിന്റെ മുബാഹ ഇത് നിസ്കാരം അനുവദനീയം ഹലാൽ ആകുന്നതിന് വേണ്ടി ഉളു എടുക്കുന്നു, ഉളു എന്ന ഫർദ് കിട്ടുന്നു, ഈ ഉളു എന്ന ഫർദിനെ ഞാൻ കിട്ടുന്നു എന്നുള്ള പറയലല്ല, ഇത് മനസ്സിൽ വിചാരിക്കലാണ്. ശരി, ആ ഒരു കരുത്ത് മനസ്സിൽ ഉണ്ടാവലാണ്. ഇനി വബിഫത്ഹിഹാ, ഇനി വഹുവബി ദമ്മിൽ വാവി എന്ന് പറഞ്ഞു, അൽ വുദു എന്നുള്ളത് വാവിനെ എന്താണ് വെച്ചിരിക്കണ്ടേ? ദമ്മ എന്ന് പറഞ്ഞു. ഇനി വബി ഫത്ഹിഹാ, അതിന് ഫത്ഹ ആയിട്ടാണെങ്കിൽ ഫത്ഹായിട്ട് ഇപ്പൊ എങ്ങനെ വെച്ചിരിക്കാം? ഉറക്കെ പറയും, വലൂ എന്താണ് വലൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മാ ഉന്യതവല്ലഉ ബിഹി, വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്നാണ്. വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനെ നമ്മൾ എന്താ പറയും? വദു. വുദു എന്ന പ്രവൃത്തി വുദു, വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തെ വദു എന്ന് പറയും. വകാ ഇബ്തിദാഉ വുജൂബിഹി മാ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബത്തി ലൈലത്തൽ ഇസ്റാഇ. ഈ വുദു നിർബന്ധമായത് എന്താണ്? എന്തായിരിക്കും പറഞ്ഞേ? നിസ്കാരം നിർബന്ധമായത്. ആ അവർക്ക് പറയാം, പറഞ്ഞു ഈ പറഞ്ഞ ശരി. ആ രാത്രിയിൽ അക്സയിലേക്കും അവിടെ നിന്ന് വാനഭുവനങ്ങളിലേക്ക് സ്വർഗത്തിൽ നിറവൊക്കെ നബിയെ കാണിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ നിസ്കാരം ഒരു ഗിഫ്റ്റ് സമ്മാനമാണെന്ത്? അഞ്ചു വക്ത് നിസ്കാരം വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ അഞ്ചു വക്ത് നിസ്കാരം നിർബന്ധമാക്കി എന്താണ്? മിഅ്റാജ്. അതെന്താണ്ടായത്? ഏത് മാസമാണ്? റജബ്. ആ ഉറക്കെ പറയും, തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. 27 റമദാനിലല്ലടാ, റമദാൻ ബദിന് എന്താണ്? റമദാനിൽ എന്താണ് ഖുർആൻ അവതരണം തുടങ്ങിയത്. ഖുർആൻ അവതരണമാണ്, അതായത് ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി ഖുർആൻ അവതരണം തുടങ്ങിയത് ഒരു അതാണ് ഖുർആൻ അവതരണം ആരംഭിച്ചത്. ഖുർആൻ അവതരണം ആരംഭിച്ച സമയത്ത് എന്തെന്നില്ല? നിസ്കാരമില്ല. അന്ന് നിസ്കാരം നിർബന്ധാക്കിയിട്ടില്ല കേട്ടോ. നിസ്കാരം നിർബന്ധാക്കിയ ഒരു റജബ് 27 ആണ്. അപ്പൊ വുളു നിർബന്ധാക്കി എന്തായിരിക്കും? എന്തായിരിക്കും? ആ പറ റജബ് 27. അല്ലാതെ പിന്നെ നിസ്കാരം നിർബന്ധാക്കുമ്പോൾ അപ്പോഴല്ലേ വുളു വേണ്ടത്. നിസ്കാരം നിർബന്ധാക്കിയപ്പോ തന്നെയാണ് എന്ത് നിർബന്ധാക്കിയത്? ഉളു നിർബന്ധാക്കിയ കാരണം നിസ്കാരം ഷർത്തുകളോടും പറഞ്ഞോടെയാണ് നിർബന്ധാക്കി. വെറുതെ നിസ്കാരം നിർബന്ധാക്കിയിരിക്കല്ല, മനസ്സിലായി? അതിന്റെ വുജൂബ് നിർബന്ധം തുടങ്ങിയത്, അതിന്റെ ആരംഭം തുടങ്ങിയത്, നിർബന്ധം വുദു നിർബന്ധമാക്കി തുടങ്ങിയത് എന്നാണ്? ഇബ്തദ എന്ന് പറഞ്ഞാൽ തുടങ്ങി, മുബ്തദഉൻ ഖബറുൻ എന്നാണ് ഗ്രാമറ്റ് പഠിച്ചത് അല്ലേ. അൽ ബൈത്തു വൃത്തിയുള്ളതാണ്, അൽ ബൈത്തു അതിനെ സംബന്ധിച്ച് പറയുന്നത്
നദീഫ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയും ഇംഗ്ലീഷിലാണ്. ഇവിടെ അറബിയിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫായലായിട്ട് പറയും, പിന്നെ ഇംഗ്ലീഷ് പറയുന്ന സബ്ജക്റ്റ് ചിലപ്പം ഇവിടെ മുമ്പത്തതായിട്ട് വരും ചില സമയം അല്ലേ. പിന്നെ മാ ഇബ്ത, അപ്പൊ ഇബ്തദ എന്ന് തുടങ്ങി മാ ഇബ്തിദാഇ വുജൂബിൽ മക്തൂബത്തി, മക്തൂബത്ത് അൽ മക്തൂബത്ത് തുടങ്ങിയ വുജൂബായി തുടങ്ങിയത് എന്നാണോ അന്ന് പറ അൽ മക്തൂബത്ത് എന്ന സ്വലാത്തുൽ, സ്വലാത്തുൽ പറ സ്വലാത്തുൽ മക്തൂബ ഏതൊക്കെയാണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, മൗഖൂത ഇന്ന സമയ നിർണിതമായിട്ടുള്ള ഒരു ഫർളാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, കിതാബൻ നിർബന്ധമായിട്ടുള്ള രേഖപ്പെടുത്തപ്പെട്ട് അങ്ങനെ നിർബന്ധം. ഇപ്പൊ സ്വലാത്തുൽ മക്തൂബത്ത് എന്ന് പറയുന്നത് സ്വലാത്തുൽ ഫർള്, സ്വലാത്തുൽ ഖംസ് ലൈലത്തൽ ഇസ്റ ഈ ഇസ്റായിന്റെ രാത്രി അന്നാണ് വുദു നിർബന്ധമായത് പറഞ്ഞത്. വഷുറൂത്തുഹു ഇനി വുദുവിന്റെ ഷർത്ത്, നിസ്കാരത്തിന്റെ ഷർത്ത് ഇങ്ങനെ പറഞ്ഞ് അതിൽ ഒന്നാമത്തെ വർദ്ധേ ഉള്ളൂ. അപ്പൊ നമ്മൾ വുദുവിനെ കുറിച്ച് കുടിയെ കുറിച്ചും പറയാണ്, അപ്പൊ അതിൽ വുദുവിനെ കുറിച്ച് പറയാണ്, ആ വുദുവിന്റെ ഷർത്തിനെ കുറിച്ച് പറയാം അതിനെ ക്രമം കേട്ടോ. ഐ അൽ വുദു ഈ, അതായത് ഷുറൂത്തുഹു എന്ന് പറഞ്ഞാൽ ഐ ഷുറൂത്തുൽ വുദു ഈ, അതായത് വുദുവിന്റെ ഷർത്ത് പോലെയാണ്, ഷർത്ത് ഷർത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ക അൽ വസ്ലി, ക ഷുറൂത്തുൽ വസ്ലി എന്നർത്ഥം കുളി പോലെയാണ്, ക ഷുറൂത്തുൽ വസ്ലി കുളിയുടെ ഷർത്തുകൾ പോലെയാണ്, കുളിയുടെ ഷർത്ത് പോലെ തന്നെയാണ് എന്തിന്റെ ഷർത്തും വുദുവിന്റെ ഷർത്തും. ഹംസത്തുൻ, അപ്പൊ കുളിക്കും എന്തുണ്ട് ഈ ഷർത്തുകൾ അഞ്ചെണ്ണം ഉണ്ട് മനസ്സിലാക്കണം. അഹദുഹ അതിലൊന്നാമത്തത്, മാഉൻ മുത്തുലഖുൻ എന്താണ് തുഹൂറായ മുത്തലഖായ ശുദ്ധിയുള്ള വെള്ളം ആയിരിക്കലാണ്. മുത്തലഖായ വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കുളിക്കേണ്ടതും അതേപോലെ വുദു എടുക്കേണ്ടതും. മാഉൻ മുത്തലഖ് വേറെ വേറെ പേരെന്താണ്, മാഉൻ തുഹൂർ എന്താണ്, തുഹൂറായ വെള്ളം, ത്വാഹിറായ വെള്ളം നമ്മൾ പഠിച്ചു, അത് സ്വയം ശുദ്ധി ഉണ്ടാവും പക്ഷേ മറ്റൊന്നും ശുദ്ധിയാക്കാൻ പറ്റില്ല. പഞ്ഞിവെള്ളം തേങ്ങാ വെള്ളം ഒക്കെ പോലെ ഇവിടെ മാഉൻ മുത്തലഖ് എന്ന് പറയുമ്പം സ്വയം ശുദ്ധി എടുത്തതാണ് മറ്റൊന്നും ശുദ്ധിയാക്കാം. فلا يرفع الحدث ولا يزيل النجس ولا يحسن سائر الطهارات ولو مصنوعه الا الماء المطهر എന്താണ് ഈ ചെറിയ അശുദ്ധി ശുദ്ധിയാവാൻ അല്ലെങ്കിൽ അശുദ്ധികൾ ശുദ്ധിയാവാൻ നജസ് നീങ്ങാൻ അശുദ്ധി ശുദ്ധിയാവുകയില്ല നജസ് നീങ്ങുകയില്ല അതേപോലെ മറ്റൊരു ശുദ്ധീകരണവും സാധ്യമല്ല സുന്നത്തായതാണെങ്കിലും ഫലവും മസ്നൂനത്തിന് സുന്നത്തായതാണെങ്കിലും ഇല്ലൽ മാലിന്യത്തിൽ എന്താ ഇല്ലാ ബിൽ മാലിന്യത്തിൽ എന്താണ് ശുദ്ധിയായ വെള്ളം മുത്തലക്കായ വെള്ളം കൊണ്ടല്ലാതെ ഇപ്പം ശുദ്ധിയായ വെള്ളം ശുദ്ധമായ വെള്ളം കൊണ്ടല്ലാതെ ഇതൊന്നും ചെയ്താൽ അതൊന്നും ശരിയാവില്ല. പുതു ശരിയാവില്ല, കുളി ശരിയാവില്ല, നജസ് നീങ്ങും ചിലപ്പോൾ നീങ്ങിക്കാണും എന്ന് വിചാരിച്ചു നജസ് ശുദ്ധിയാവില്ല, നജസിന് നിന്ന് ശുദ്ധിയാവില്ല. ശുദ്ധിയുള്ള വെള്ളമാണ് നമ്മളെ കാഴ്ചയിൽ പിന്നെ പോയാൽ പോരാ മാത്രം പോരാ ശരി. ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് ആയിരിക്കും. എന്താണ് ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ മാവൻ മുത്തലക്കാരാല് അതിനകത്ത് വേറെ ഒന്നുമില്ല വെള്ളം മാത്രം കൈതൊന്നും ഇല്ല എന്നർത്ഥം. മറ്റു വിശേഷണങ്ങളൊന്നും കൂട്ടി പറയാത്ത വെറും വെള്ളം ആണ് എന്ന് പറയാം മുത്തലക്കായ വെള്ളം എന്ന് പറയാം. ഇനി തിളപ്പിച്ച വെള്ളത്തിന്റെ നീരാവി ആവി തിളപ്പിച്ച വെള്ളം തിളപ്പിക്കുമ്പോ എന്താവും ഇവാപറേഷൻ അല്ലേ, ഇവാപറേറ്റ് ചെയ്യുമ്പോ എന്താവും ബാഷ്പീകരണം സംഭവിച്ചിട്ട് സ്റ്റീം നീരാവി ഉണ്ടാവും അല്ലേ. ആ നീരാവി അതെന്താണ് ബഹാറുൽ മാകരണം എന്താണ് നീരാവിയാണ് വായുവിന്റെ നീരാവി അത് തണുത്തുറഞ്ഞാ പിന്നെ എന്താ വീണ്ടും വെള്ളമാവും അങ്ങനെ ഉണ്ടായ വെള്ളമായാലും കുഴപ്പമില്ല അതെന്താണ് നല്ല വെള്ളമായിരിക്കും. ഇതെന്ത് കളിച്ചോണ്ടിരിക്കുന്നു അതെന്താ എന്ത് വെള്ളമായിരിക്കും നല്ല വെള്ളമായിരിക്കും. ഇസ്തഹ്ലക ഫീഹിൽ ഖലീത്തു ഇനി ഔ ഖയ്യദ ബി മുവാഫഖത്തിൽ വാഖിഉൽ കമാ കമാഇൽ ബഹ്രി ഇനി അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താ
ചെറിയ ഹലീത്ത് ചെറിയ കലക്കം സംഭവിച്ചു. എന്നാ വെള്ളം എന്നുള്ള സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. ചെറിയ കലക്കം, ഇപ്പൊ മണ്ണ് കലങ്ങിയ വെള്ളം, പുഴയിലൊക്കെ വെള്ളം കലങ്ങുലായിരുന്നു, കുത്തിച്ചൊരിഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പോൾ. എന്ന് വിചാരിച്ചിട്ടായി എന്തല്ല, മുത്തലക്കായ വെള്ളം അല്ല എന്നാണ് കണ്ടത്. മുത്തലക്കായ വെള്ളം ആണ് അത് ഉപയോഗിക്കാന്ന് അർത്ഥം. പുതുവിന് ഉപയോഗിക്കാം, കലങ്ങിയാലും കുറച്ച് കലങ്ങിയാലും പ്രശ്നം ഇല്ല, നജസ് കൊണ്ട് കലങ്ങിയതല്ലല്ലോ. മനസ്സിലായില്ലേ? ഇനി അതേപോലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിമായ, അതായത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള മാറ്റം കാരണം, ചേർച്ച കാരണം അതിന് മാറ്റം സംഭവിച്ചു. എന്താണ് സമുദ്രത്തിലെ വെള്ളം, അതിന് ഉപ്പുരസം ഉണ്ടാവും അല്ലേ? എങ്കിലും അതെന്താണ്, ശുദ്ധിയുള്ള വെള്ളമാണ്. എന്തിനാ ശുദ്ധിയുള്ളതാണ്? പുതുവെടുക്കാൻ ശുദ്ധിയുള്ള വെള്ളമാണ് അർത്ഥം കേട്ടോ. പുതുവെടുക്കാൻ ശുദ്ധിയുള്ള വെള്ളം ആണെന്ന് അർത്ഥം. അപ്പം തിളച്ചുണ്ടായ നീരാവി അല്ലെങ്കിൽ വെള്ളമെന്ന നാമം നഷ്ടപ്പെടുത്താത്ത വിധം കലക്കമുള്ളതായാലും സ്ഥിതി ചെയ്യുന്ന സ്ഥലബന്ധിതമായ വിശേഷണമുള്ളതായാലും സമുദ്രജലം എന്ന് പറയും പോലെ വെള്ളം മുത്തുലക്ക് ആയിരിക്കും. ഇനി ബിഖിലാഫ്, ചിലർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാല അല്ല അഭിപ്രായ വ്യത്യാസമല്ല, ബിഖിലാഫ് മാല യുദ്ധക്കറു ഇല്ലാ മുഖയ്യിദുൻ കമായിൽ വറുത്ത്. ഇനി അഭിപ്രായസല്ല ഈ പറയുന്നത്, അതായത് ഈ വെള്ളം പനീർ പോലെ വിശേഷണം ഒഴിവാക്കി പറയാൻ പറ്റാത്ത വെള്ളം മുത്തലക്കാൻ. ഇപ്പൊ പനീറിനർത്ഥം അത്, അതിന് പനീർ വെള്ളം എന്ന് പറയുമ്പോഴല്ലേ അതിനർത്ഥമുള്ളൂ. അപ്പൊ പനീറാണ് പ്രധാനം അവിടെ അല്ലേ? അപ്പൊ അതെന്തല്ല, മുത്തലക്കായ വെള്ളമല്ല. പക്ഷെ സമുദ്രത്തിലെ വെള്ളം എന്താണ്? മുത്തലക്കായ വെള്ളമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രത്തിലായതുകൊണ്ട് എന്തുണ്ട്, അതിൻ്റെ ഒരു വിശേഷണമാണ് ഉപ്പ് രസം ഉണ്ടാകുന്നത്. എങ്കിലും അത് എന്താണ്, ഉതുവെടുക്കാൻ പറ്റുന്ന വെള്ളം ആണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? അതും എന്താണ്, മുത്തലക്കായ വെള്ളമാണ്. ഇപ്പൊ സമുദ്രജലം കൊണ്ട് എന്ത് ചെയ്യാം, ഉതു എടുക്കാം. കടയിലെ വെള്ളം കൊണ്ട് ഉതു എടുക്കാം. കുറച്ച് കലങ്ങി എന്ന് വിചാരിച്ചും വെള്ളം ഉതു എടുക്കുന്നതിന് കുഴപ്പം ഇല്ല. ഇപ്പൊ പുഴയിലെ വെള്ളം കലങ്ങി, അതുകൊണ്ട് കുഴപ്പം ഇല്ല. നജസ് ഒന്നായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിന് ചേർന്ന അതല്ല, രണ്ട് കുളത്തിൽ താഴെയുള്ള വെള്ളത്തിന് നജസ് ചേർന്നാ പിന്നെ പറ്റില്ല. സമയം കുറയാ. ഇനി വൈറ മുസ്താണ് ഫർളിൽ ഉപയോഗിക്കാത്ത വെള്ളമാണെന്നാണ് ഇനി പറയുന്നത്. ആ അത് പിന്നെ പറയാം. അസ്സലാമു അലൈക്കും.